ദില്ലിയിൽ കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് ബിജെപിയുടെ വിലയിരുത്തൽ. 34 സീറ്റ് മാത്രമേ പാർട്ടിക്ക് ലഭിക്കുകയുള്ളൂ എന്നും പാർട്ടി ഘടകങ്ങൾ ബിജെപിക്ക് റിപ്പോർട്ട് നൽകി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ബിജെപി അടിയന്തര യോഗം വിളിച്ചു. ദില്ലി തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന നിർമ്മലാ സീതാരാമൻ കിരൺ ബേദിയുമായും കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, എന്തായാലും സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ബിജെപി തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. പാർട്ടിയും മിഷണറീസ് വ്യക്തമായ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെയാണോ ഇങ്ങനെ ഒരു തിരിച്ചടി? എന്താണ് റിപ്പോർട്ടിൽ, അല്ലെ, പ്രാഥമികമായി രണ്ട് ദിവസത്തിന് മുൻപുള്ള ഈ ഒരു കൂടിയാലോചനകളിലൂടെ ബിജെപി സമ്മതിക്കുന്നത്? പ്രതീഷ്, പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന പാർട്ടി ഏജന്റുമാരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിൽ ബിജെപി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വവും എത്തിയിരിക്കുന്നത്. കേവല ഭൂരിപക്ഷം നേടാൻ 35 പേർ വിജയിക്കണം. 70 അംഗ നിയമസഭയാണ്. പക്ഷെ അതിൽ 34 മാത്രമേ ലഭിക്കുകയുള്ളൂ. കേവല ഭൂരിപക്ഷത്തിന് ഒരു സംഖ്യ കുറവായിരിക്കും. എന്തായാലും അതിൽ കൂടുതൽ ലഭിക്കുകയില്ല, അതിൽ കുറയാൻ മാത്രമേ സാധ്യതയുള്ളൂ. കഴിഞ്ഞ വർഷം 2013 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 31 സീറ്റുകൾ ബിജെപിക്ക് നേടാനായി. ഒരു സീറ്റ് കൂടി ഘടകകക്ഷികളുടേതായി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 32 നിയമസഭയിലെ അംഗസംഖ്യ. ഇത്തവണ നേരത്തെ നേടിയ ബിജെപി സ്വന്തം നിലയിൽ നേടിയ 31 സീറ്റുകൾ നിലനിർത്തും, അത് നഷ്ടപ്പെടുകയില്ല. പക്ഷെ കേവല ഭൂരിപക്ഷം നിലയിൽ 35 സീറ്റുകളിലേക്ക് അത് വർദ്ധിക്കുകയില്ല എന്നാണ് ബിജെപിയുടെ ആഭ്യന്തര ഘടകം ആഭ്യന്തര റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. എക്സിറ്റ് പോളുകൾ സർവേകൾ പോലും ഈ ആഭ്യന്തര റിപ്പോർട്ട് ശരിവയ്ക്കുന്നുണ്ട്. കിരൺ ബേദിയുടെ പ്രകടനം, 25 ദിവസം നീണ്ട അവരുടെ പ്രചരണം, അത് അത്ര തൃപ്തികരമല്ല. പലപ്പോഴും മാധ്യമങ്ങളോട് അവർ നടത്തിയ പല പരാമർശങ്ങളും പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് എന്നാണ് ഒരു കാരണമായി പറയുന്നത്. മറ്റൊന്ന്, 70% എന്ന പ്രതീക്ഷിച്ച പോളിംഗ് പെർസെൻറ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നും ബിജെപി പറയുന്നുണ്ട്. എന്നാലും കിരൺ ബേദിയുടെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിനും ഒരു ചെറിയ അസംതൃപ്തിയുണ്ട്. കാരണം ഇന്നലെ വോട്ടിംഗിന് ശേഷം അവർ നടത്തിയ മാധ്യമ ചില പരാമർശങ്ങൾ, വാർത്താസമ്മേളനം നടത്തിയ പരാമർശങ്ങൾ കേന്ദ്രത്തിനകത്ത് നല്ല രീതിയിലല്ല കാണുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കണം എന്നതിനെക്കുറിച്ച് കിരൺ ബേദിയെ പഠിപ്പിക്കാനായി പാർട്ടിയുടെ മുൻ വക്താവും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ നിർമ്മലാ സീതാരാമനെ നിയോഗിച്ചു. ഇതേ തുടർന്ന് ഇന്ന് രാവിലെ നിർമ്മലാ സീതാരാമൻ കിരൺ ബേദിയെ കാണുകയും പാർട്ടി ദേശീയ നേതൃത്വത്തിൻ്റെ അതൃപ്തി വ്യക്തമാക്കുകയും ഇനി മാധ്യമങ്ങളോട് എങ്ങനെ സംയമനം പാലിക്കണം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്നത്. വിലയിരുത്തൽ വരുമ്പോൾ മറ്റൊരു സുപ്രധാന കാര്യം, തെരഞ്ഞെടുപ്പിൽ എന്തായാലും മോഡി കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണമാണ് ഉണ്ടായത്. എന്തായാലും അടിയറവ് പറഞ്ഞു അല്ലെങ്കിൽ സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ പഴയ മോഡി വിരുദ്ധർ എന്തടക്കമാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നുകൊണ്ട് പറയുന്നത്? മുരളി മനോഹർ ജോഷിയെ പോലെയുള്ളവർ, അദ്വാനിയെ പോലെയുള്ളവർ അടക്കം എന്താണ് ഒരുപക്ഷെ ഈ ഒരു തോൽവിയോടുകൂടി അവർ ഒരുപക്ഷെ പഴയ മോഡി വിരുദ്ധർ, അവരെന്താണ് നടത്താൻ പോകുന്ന പുതിയ നീക്കങ്ങൾ? കാരണം ഇനി ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു, ഉത്തർപ്രദേശിലടക്കം വരുന്നു, ഈ സാഹചര്യത്തിലൊക്കെ. പ്രതീഷ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി നയിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പുകളായിരുന്നു എല്ലാം ബിജെപിയുടേതായിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദില്ലിയിൽ. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പച്ചക്കൊടി വീശിയതുപോലെ നരേന്ദ്രമോദിയാണ് ആദ്യ റാലി നരേന്ദ്രമോദിയാണ് ബിജെപിയുടെ നടത്തിയത്. അങ്ങനെ ബിജെപി നരേന്ദ്രമോദി നേരിട്ട് നടത്തിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക, അതും ദില്ലിയിൽ, ബിജെപിയിൽ വൻ ആഭ്യന്തര കലഹങ്ങൾക്ക് തന്നെ കാരണം. കാരണം വലിയൊരു തിരിച്ചടിയാണത്. ഗുജറാത്ത് ഘടകം ബിജെപിയെ മൊത്തത്തിൽ വിഴുങ്ങിയിട്ടുണ്ട് എന്നൊരു പരാതിയുണ്ട്. അതിനോടൊപ്പം മോദി മുൻ തലമുറയെ മുഴുവൻ മാറ്റി നിർത്തി, എല്ലാ ഘടകത്തിൽ നിന്നും മാറ്റി നിർത്തിയ പരാതിയുണ്ട്. ഡൽഹിയിൽ വൻ സ്വാധീനമുള്ള ഈ മുൻകാല നേതാക്കളൊന്നും ഈ പ്രചാരണത്തിൽ ഒരു സ്ഥലത്തും അവരെ കൊണ്ടുവന്നില്ല. പ്രചാരണത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി മാറ്റിയത്, പകരം ഒരു പരിചയവുമില്ലാത്തവരെ, കിരൺ ബേദി അടക്കമുള്ളവരെ കൊണ്ട് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തുക, സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കാര്യമായി മാറുക, ഇതൊന്നും പഴയ ബിജെപി മാറ്റി നിർത്തിയിരിക്കുന്ന ഘടകം വലിയ ചെറുതായി കാണുന്നില്ല. പരാജയം കൂടിയാകുമ്പോൾ വലിയ ആഭ്യന്തര ഘടകങ്ങൾക്ക് കാരണമാകും. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം സംസ്ഥാന ഘടകം പോലും കിരൺ ബേദിയെ കുറ്റപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. മറ്റന്നാളാണ് നിയമസഭയുടെ വോട്ടെടുപ്പും ഫലം പുറത്തു വരുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ, ആഭ്യന്തര റിപ്പോർട്ടുകൾ എന്നിവയുടെ പരാജയം ഉണ്ടാകുന്നത് അറിഞ്ഞപ്പോൾ തന്നെ കുറ്റപ്പെടുത്തലുകൾ. ഒപ്പം സന്തോഷ, RSS ക്യാമ്പ് എന്തെങ്കിലും പ്രതികരണങ്ങൾ RSSന്റെ ക്യാമ്പുകളിൽ നിന്ന് വരുന്നുണ്ടോ? RSS എന്തായാലും കിരൺ ബേദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കിയതിൽ ഒരു എതിർപ്പ് എന്തായാലും പ്രകടമായി അവർ വരുത്തുന്നുമില്ല. അവർ തൃപ്തികരമാണ് എന്ന് തന്നെ അവസാന നിമിഷവും അവർ ഓർഗനൈസറിലടക്കം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. RSS എന്ത് നിലപാട് ഇക്കാര്യത്തിൽ, ഏതെങ്കിലും ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുണ്ടോ?
പ്രജീഷ്, ഇതുവരെ RSS-ന്റേതായി ഒരു പ്രതികരണവും വന്നിട്ടില്ല. RSS നേതാക്കൾ മാധ്യമങ്ങളെ കാണാനും തയ്യാറായിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവരുടെ മുഖപത്രമായ ഓർഗനൈസർ വഴി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തും എന്ന് കരുതിയിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഇന്ന് ഇറങ്ങിയ അവരുടെ ഓർഗനൈസർ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു പ്രതികരണവും RSS നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കറിയാം RSS അത്ര തൃപ്തരല്ല ഡൽഹിയിലെ ഈ പ്രചാരണത്തിലും ഡൽഹിയിലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും മുന്നോട്ട് പോയ കാര്യങ്ങൾ. നേരത്തെ തന്നെ ഈ പരാജയം RSS കണ്ടെത്തിയിരുന്നു. പക്ഷേ 7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ BJP വേണ്ടി RSS-ന്റെ ഘടകം സജീവമായി ഡൽഹിയിലെ പല ഭാഗത്തും പ്രവർത്തിച്ചിരുന്ന വോട്ടർമാരെല്ലാം വോട്ടിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അത്തരത്തിൽ വളരെ ശക്തമായ പ്രവചരണം RSS-ന്റെ പ്രചാരകർ നടത്തിയിരുന്നു. പക്ഷേ BJP ഘടകത്തിൽ നിന്ന് അതിനനുസൃതമായൊരു പ്രവർത്തനം ഉണ്ടായില്ല. അതിനനുസൃതമായ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായില്ല. സംസ്ഥാന ഘടകത്തിൽ നിരവധി പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, അതെല്ലാം പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് തന്നെയാണ് RSS-ന്റെ ആഭ്യന്തര വിലയിരുത്തൽ. പരസ്യമായൊരു പ്രതികരണത്തിലേക്ക് RSS മാറിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ പോലും അവരുടെ ഭാഗത്തു നിന്ന്. എന്തായാലും മറ്റന്നാൾ കഴിയുമ്പോൾ 10-ാം തീയതി രാവിലെ വോട്ടിംഗ് ഫലം വന്ന് പുറത്തു കഴിയുമ്പോൾ RSS-ന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. വ്യക്തമാണ്. എന്തായാലും 2 ദിവസം മാത്രം തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരാൻ പോകുമ്പോൾ അതിനു മുൻപ് തന്നെ എന്തായാലും BJP കാര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു. 34 എന്ന നമ്പറിലേക്ക് മാത്രം ഒതുങ്ങും എന്ന വിലയിരുത്തലാണ് പാർട്ടി ഘടകങ്ങളിൽ നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 35 എന്ന മാജിക് നമ്പർ മറികടക്കാൻ കഴിയില്ല എന്ന് BJP ഉറപ്പിച്ച് തന്നെ പറയുന്നു.